നിരവധി ഹാഫിദീങ്ങൾ പഠിച്ചുകൊണ്ടിരുന്ന മുത്തഅല്ലിമീങ്ങൾ, അതുപോലെ നൂറുകണക്കിന് ദഅവ കോളേജിലെ വിദ്യാർത്ഥികൾ എല്ലാം തങ്ങളുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സ്ഥാപനത്തിൻ്റെ എല്ലാത്തിൻ്റെയും വരുമാനം ഇരിക്കുന്ന തങ്ങൾ മാത്രമാണ്, വേറെ ഒരു വരുമാനവും അതിലേക്കില്ല. ആ നിരക്ക് സുന്നത്ത് ജമാഅത്തിൻ്റെ വലിയ ഒരു നേതൃത്വമാണ് വലുതായ തങ്ങൾ വർഗം. എപ്പോഴും ഞങ്ങളോട് പറയും, നിങ്ങൾ ഈ ഭാഗത്തുള്ള സുന്നത്ത് ജമാഅത്തിൻ്റെ സംഘടനാ പ്രവർത്തനത്തിന് നമ്മുടെ സ്ഥാപനം എന്നും തുറന്നിട്ട വാതിലാണ്. ഇപ്പോൾ വന്ന ഉടനെ എന്നോട് ചോദിക്കുകയാണ്, ഇന്നെന്താണ് നമ്മുടെ മുള്ളേരിയ ഭാഗത്ത് പരിപാടി? എന്നോട് സ്ഥാപനം ചോദിച്ചിട്ടുണ്ട്, ഞാൻ എ സി റൂമൊക്കെ തുറന്നു കൊടുത്തിട്ടാണ് വന്നത്. മുസ്ലിം കേരള മുസ്ലിം ജമാഅത്തിൻ്റെ മുള്ളേരിയ സോണിൻ്റെ പരിപാടി നടക്കുകയാണ് ഇവിടെ. അതിനായ തങ്ങൾ തങ്ങളുടെ പ്രൈവറ്റ് റൂം അടക്കം തുറന്നു കൊടുത്തിട്ടാണ് ഇങ്ങോട്ട് വന്നത് എന്നാണ് പറഞ്ഞത്. പ്രിയപ്പെട്ട സംഘകുടുംബത്തിലെ കൂട്ടുകാരോട് പറയട്ടെ, ഈ നിലക്ക് വലിയൊരു അജയ്യമായ ഒരു നേതൃത്വമാണ് വനിതായ അഷ്റഫ് തങ്ങൾ അവർക്ക്. അൽഹംദുലില്ല. ഒന്നും കൂടി ഞാൻ പറയട്ടെ, അള്ളാഹു ചിലവർക്ക് കൊടുക്കുന്ന ചില കഴിവുകളാണ്, അള്ളാഹു ചിലവർക്ക് നൽകുന്ന ചില കഴിവുകളാണ്. വനിതായ തങ്ങളെ സംബന്ധിച്ചിടത്തോളം മംഗളൂർ ഡിസ്ട്രിക്റ്റിലുള്ള എല്ലാ പണക്കാരും തങ്ങളെ കയ്യിലാണ് കൊടുത്തു നമുക്ക് പറയാൻ കഴിയില്ല. അല്ലെങ്കിൽ അവർക്ക് പണം മുടിച്ചു പറ്റുന്നതായേ അങ്ങനത്തെ ഒരു പരിപാടി തങ്ങൾക്ക് ഇല്ല. പണക്കാർ മൊത്തം തങ്ങളെ കയ്യിലാണ്. തങ്ങളെ കൂടെ സ്ഥാപനത്തിന്റെ ആവശ്യത്തിന് വേണ്ടി ഞാൻ വിദേശ യാത്ര നടത്തിയിരുന്നു. യുഎഇയിൽ, അബുദാബിയിൽ, ഷാർജയിലും ദുബൈയിലും തങ്ങളെ മുഹിബ്ബീങ്ങളല്ല ആരാധകർ എന്ന് പറയേണ്ടി വരും. അത്രയും മുഹിബ്ബീങ്ങൾ തങ്ങൾക്ക് യുഎഇയിലുണ്ട്, സൗദി അറേബ്യയിലുണ്ട്, അതുപോലെ തന്നെ ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിലും തങ്ങളെ വല്ലാതെ ഇഷ്ടം വെക്കുന്ന എത്രയോ മുഹിബ്ബീങ്ങളുണ്ട്. ഈ നമ്മളെ മുതുങ്ങാറ് കട്ടയിലെ ഒരു കട്ടയുണ്ട് ഒതാട്, ആ മുതുങ്ങാറ് കട്ടയിലെ ശംസു ഞാൻ എപ്പോഴും ഓർക്കുകയാണ്. ആ ശംസറിൽ ഞാൻ പരിചയപ്പെടുന്നത് തങ്ങളെ കൂടെ ഗൾഫിൽ പോയപ്പോഴാണ്. തങ്ങൾ എന്ന് പറഞ്ഞാൽ സുബ്ഹാനല്ലാഹ്, എനിക്ക് വേറൊന്നും വേണ്ട, അവന് ഭാര്യയും വേണ്ട, മക്കളും വേണ്ട, ഒന്നും വേണ്ട, എനിക്ക് തങ്ങൾ മാത്രമേ ഉള്ളൂ. വെളിയാലിച്ചിരിക്കാണ് അവിടെ ശംസു, എനിക്ക് വേറൊന്നും വേണ്ട, അതൊരു തങ്ങളുടെ അവൻ്റെ ജീവനാണ്, വേറൊന്നും എനിക്ക് വേണ്ട. അവന് ഇടക്കിടക്ക് ഞാൻ വിളിക്കുമ്പോൾ തങ്ങൾ വിളിച്ചിട്ട് തങ്ങൾക്ക് ഇന്ന് രണ്ടു വട്ടം വിളിച്ചു പോകുന്നത്, തങ്ങൾക്ക് രണ്ടു വട്ടം വിളിച്ചു പോകും. ഇങ്ങനെ എത്രയോ മുഹിബ്ബീങ്ങൾ വനിതായ തങ്ങളവർക്ക് വിദേശ രാജ്യങ്ങളിലുണ്ട്, നമ്മുടെ നാടുകളിലുണ്ട്. അള്ളാഹു അജയ്യമായ നേതൃത്വത്തിന് ശക്തി നൽകുമാറാകട്ടെ. അള്ളാഹു അവിടത്തേക്ക് ഹിമ്മത്തും കൂവത്തും ഏറ്റിക്കൊടുക്കുമാറാകട്ടെ. പൂർണ്ണമായ ആഫിയത്ത് അള്ളാഹു നൽകുമാറാകട്ടെ. വന്യരായ നമ്മുടെ പ്രിയ കൂട്ടുകാരൻ അന്തു എന്നോട് ഇവിടെ ഏൽപ്പിക്കപ്പെട്ടത് ഈ സെഷനിലെ ആദർശം എന്നാണ്. നമ്മുടെ ആദർശം അന്തു ആയിക്കോട്ടെ, വേറൊരു ആദർശം ഞാനിപ്പോൾ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അദ്ദേഹം അവിടെ കിടക്കുകയാണ്. നമുക്കൊരു ചെറിയ പനി വന്നാൽ നമുക്ക് സഹിക്കാൻ കഴിയുന്നില്ല, കാലിൽ ചെറിയൊരു വേദന വന്നാൽ സഹിക്കാൻ കഴിയുന്നില്ല. ഇപ്പോൾ ഒരു 10 ദിവസമായി എൻ്റെ 2 മുട്ടും കാലിന് താടുവിട്ട് തെരുപ്പ് കയറി ചെരുപ്പിട്ടാൽ പോലും അറിയാത്ത ഒരവസ്ഥ. ഞാൻ വല്ലാത്ത ബേജാറായി. വേദനയൊക്കെ പോയ അരമണിക്കൂർ 3/4 മണിക്കൂറും പറഞ്ഞ് പെട്ടെന്ന് അവിടെ നിന്ന് കയറി വണ്ടിയിൽ കയറി ആ കാലിങ്ങനെ മീതിട്ടിങ്ങനെ കടന്നുകൊണ്ട് ഇങ്ങോട്ട് വരാൻ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ 10-350 ഷുഗറാണ്, എൻ്റെ ജീവിതത്തിൽ ആദ്യമാണ്. അങ്ങനെ ഇപ്പോൾ ഒരല്പം കൺട്രോളാക്കി അങ്ങനെ ചപ്പ കുടിക്കാൻ തുടങ്ങിയപ്പോൾ കടച്ചിലൊക്കെ മാറുകയാണ്. ഞാനിത് പറയുന്നത് നമ്മുടെ കാലിൻ്റെ കടച്ചിൽ വന്നപ്പോൾ സഹിക്കാൻ കഴിയുന്നില്ല, നമുക്ക് നല്ല ആരോഗ്യമുണ്ട്. ഈ പരിപാടി അതിനായി അന്തുവാണ് ഇവിടെ സംഘടിപ്പിച്ചതെങ്കിൽ ഈ ഭവനം ഉദ്ഘാടനം, ഈ അന്തു എനിക്ക് ഇവിടെ വന്നിരിക്കാൻ പൂതിയില്ലേ? ഈ ചെറുപ്പക്കാരൻ, കടക്കുന്ന ചെറുപ്പക്കാരൻ ആഫിയത്ത് കൊടുത്തിരുന്നുവെങ്കിൽ, സാധാരണ ഞാൻ പറയുന്നൊരു വാക്കുണ്ട്, ആ അന്തുനിക്ക് അള്ളാഹുത്തിന് എല്ലാ നിരക്ക് ആരോഗ്യം കൊടുത്തിരുന്നെങ്കിൽ നമ്മളെ കാസർഗോഡ് ജില്ലയ്ക്ക് വരാനും വേണ്ടുമായിരുന്നില്ല. പക്ഷേ അദ്ദേഹം അവിടെ കിടക്കുകയാണ്. അള്ളാഹു ആഫിയത്ത് കൊടുക്കട്ടെ, അള്ളാഹു ആഫിയത്ത് കൊടുക്കട്ടെ, അള്ളാഹു ആഫിയത്ത് കൊടുക്കട്ടെ. ആമീൻ പറയാൻ മടിക്കേണ്ട, റബ്ബിന്റെ കുദ്രത്ത് ഒരു സെക്കൻഡ് വേണോ മാറ്റാൻ? ആ അന്തുവിനെ ഇരുന്ന് സ്ഥലത്ത് എഴുന്നേൽപ്പിക്കാൻ ഒരു സെക്കൻഡ് അള്ളാഹുവിനിക്ക് ആവശ്യമുണ്ടോ? കുൻ ഫയകൂൻ. അള്ളാഹു തആലന്റെ നിർദ്ദേശം വരുമ്പോൾ അപ്പോൾ അതെല്ലാം ഉണ്ടാകുന്നു. ഇതല്ലേ ഞാൻ പഠിച്ചത്? അള്ളാഹുവിനിക്കതൊന്ന് സുഖപ്പെടുത്തൽ പ്രശ്നമേ അല്ല. ആ കഴിവ് അള്ളാഹു തആല മഹാന്മാർക്കും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടില്ലേ, തിന്ന് വലിച്ചെറിഞ്ഞ കോഴിന്റെ മുള്ളോട് മഹാനായ ഔസുല്ലാഹു മസീഹ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി കും എന്ന് പറയുമ്പോൾ എഴുന്നേറ്റ് പോയ ചരിത്രം നിങ്ങൾക്കറിയില്ലേ? മഹാനായ ഇമാം നവവി റളിയല്ലാഹു അൻഹു, ഇമാം നവവി റളിയല്ലാഹു അൻഹു 40 കൊല്ലം ജീവിച്ച വലിയ മഹാനാണ് ഇമാം നവവി റഹ്മത്തുല്ലാഹി അലൈഹി. തങ്ങൾ സുന്നത്ത് ജമാഅത്തിന്റെ ഗോതയിൽ സജീവമായി ഹഖ് ഹഖായി വെട്ടിത്തുറന്ന് അങ്ങ് ഇസ്ലാമിന്റെ പ്രചാരകരായി ജീവിക്കുമ്പോഴാണ്
അക്കാലഘട്ടത്തെ ഭരണാധികാരിക്ക് അനുസരിച്ച് നവഇമാമിനെ പിടുത്തം കിട്ടിയില്ല. നവഇമാം ഭരണാധികാരികൾക്ക് കീഴ്പ്പെട്ട് ജീവിക്കുന്നില്ല, ഹഖായി പറഞ്ഞങ്ങ് ജീവിക്കുകയാണ്. അക്കാലഘട്ട ഭരണം നടത്തുന്ന രാജാവിനിക്ക് നവഇമാമിന് ഈ പ്രവർത്തനം ഇഷ്ടപ്പെട്ടില്ല. പ്രജകളെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, നവവിക്ക് ഭരണകൂടത്തിന് ശമ്പളം കൊടുക്കാൻ പാടില്ല. അപ്പോഴാണ് അവിടുത്തെ പ്രജകൾ പറയുന്നു, നവഇമാം ശമ്പളം വാങ്ങാറേ ഇല്ല. നോക്കുമ്പോ ശമ്പളം വാങ്ങാതെ ജോലി ചെയ്യുന്ന ആളാണ് ഇമാം നവവി റളിയല്ലാഹു തആല അൻഹു. അങ്ങനെ അവസാനം നവഇമാമിനെ എങ്ങനെയെങ്കിലും ഒന്ന് ഒതുക്കിയിരുത്തണം, ഹത്ത് ഹത്തായി വെട്ടിത്തുറന്ന് പറയുന്നു. ഒരു രാജാവിനെയും പേടിക്കുന്നില്ല, രാജാവിനേക്ക് നവഇമാമിനെ അടക്കിയിരുത്തണം. അങ്ങനെ ഒരു ചർച്ചക്ക് വിളിച്ച് ചർച്ച ചെയ്യുന്നതിനിടയിൽ നവഇമാമിനെ ശമ്പളം കൊടുത്താതെ കാൻസലാക്കാൻ വേണ്ടി നോക്കുമ്പോൾ ശമ്പളം വാങ്ങാറില്ല. അവസാനം കയ്യൂക്ക് നടത്താൻ വേണ്ടി ഇരുന്ന കസാലയിൽ നിന്ന് രാജാവ് എഴുന്നേറ്റ് കൈ ഇങ്ങനെ മടക്കി നവഇമാമിന്റെ മുമ്പിലേക്ക് ആക്രമിക്കാൻ വേണ്ടി ഇറങ്ങിയാണ്. ആ ആക്രമിക്കാൻ വേണ്ടി രാജാവ് നവഇമാമിനെ അടിക്കാൻ വേണ്ടി ഇറങ്ങുമ്പോൾ നവഇമാം ഇരുന്ന കസാലയിൽ ഒരു വിരിപ്പ് വിരിച്ചിരുന്നു. ആ വിരിപ്പിൽ നല്ലൊരു പുലിക്കുട്ടിയുടെ ഫോട്ടോ ഉണ്ടായിരുന്നു. പുലിയുടെ ഫോട്ടം വിരിപ്പിൽ. നവിമാമിന്റെ മുമ്പിലേക്ക് രാജാവ് ഇങ്ങനെ അടിക്കാൻ വേണ്ടി കൈനീട്ടുമ്പോൾ നവിമാം വിരിപ്പിലേക്ക് ഇങ്ങനെ അവരോട് പുലിക്കുട്ടിയോട്, പുലിക്കുട്ടി കാണുന്ന വിരിപ്പിൽ നിന്ന് പുലിക്കുട്ടി എഴുന്നേറ്റ് കൊണ്ട് ഒറ്റത്തുള്ളൽ ആ രാജാവിന്റെ മുമ്പിലേക്ക്. സുബ്ഹാനല്ലാഹ്, പേടിച്ചോടിയ വഴിയിൽ പിന്നെ പൊല്ലുടിക്കൂല. ഇങ്ങനെ വിരിപ്പിൽ നിന്ന് ഫോട്ടോകളെ ഹയാത്താക്കി എഴുന്നേൽപ്പിച്ച മഹാന്മാര് ചരിത്രമാണ് ലോകത്ത് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത്. മഹാന്മാർക്ക് ഇതൊന്നും പ്രശ്നമല്ല. ഇങ്ങനെ കിടക്കുന്ന ഒരാൾക്ക് അത് പ്രശ്നമേ അല്ല. അതിലായ സയ്യിദവർഗൾ അവിടുത്തെ പാരമ്പര്യമാകുന്ന സഖാഫ് കുടുംബം, നിങ്ങൾക്കറിയില്ലെ, എരുമാട്ടിലെ ആ മീരെ കിടക്കുന്ന മക്കാമ് സഖാഫ് കുടുംബം, അതിലായ തങ്ങളുടെ കുടുംബമാണ് സഖാഫ് കുടുംബം. ആ സാദാത്തിങ്ങൾ വലിയ 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 ഔലിയാക്കന്മാരാ, വലിയ വലിയ ഐരിഹ്യങ്ങളാ. അവരൊക്കെ പേരെ കുട്ടികളാകുന്ന തങ്ങന്മാര് വിചാരിച്ചാൽ എഴുന്നേൽപ്പിക്കാൻ കഴിയും എന്ന വിഷയത്തിൽ ഇവിടെ തർക്കമില്ല. അള്ളാഹു നമ്മുടെ അംദുനി കാഫിയത്ത് നൽകുമാറാകട്ടെ, ആരോഗ്യം നൽകുമാറാകട്ടെ, സുന്നത്തു ജമാഅത്തിന് വേണ്ടി സജീവമായി പ്രവർത്തിക്കാനുള്ള എല്ലാ നിലക്കുള്ള ഹിബ്ബത്തും കുമ്മത്തും അള്ളാഹു നൽകുമാറാകട്ടെ. ഞാൻ ഈ പരിസരവാസികളോട് ഓർമ്മപ്പെടുത്തുന്നു, നമ്മുടെ പ്രിയ കൂട്ടുകാരൻ, ആ കൂട്ടുകാരനിക്ക് ആഫിയത്തില്ല, ആരെന്ന് താഴോട്ടങ്ങോട്ട് ജീവില്ല. സുബ്ഹാനല്ലാഹ്, ഒരേ ഒരു കടത്തം 18 കൊല്ലമായി എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നുണ്ടോ? 18 വർഷമായി അന്തുപൊയ്യത്തവൻ എനിക്ക് ഫോൺ ചെയ്യാറുണ്ട്, ബന്ധമുണ്ട്. ഞാൻ തൊട്ടടുത്ത് പ്രദേശത്ത് ബാക്കി മാറില്ലേ 5-6 വർഷം ഞാൻ ജോലി ചെയ്തിരുന്നു, ഞാൻ ഈ റോട്ടിലൂടെ പോയിരുന്നു. പലപ്പോഴും അന്തു എനിക്ക് ഫോൺ ചെയ്യാറുണ്ട്, സംസാരിക്കാറുണ്ട്. പക്ഷെ ഇപ്പൊ 6 മാസം മുമ്പാണ് ഞാൻ അന്തിനെ പറ്റി തികച്ചു അറിയുന്നത്. എനിക്കറിയില്ല, എന്റെ ഒരു അശ്രദ്ധ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിന് ഞാൻ ഈ റോട്ടിലൂടെ വരുമ്പോ ഞാൻ ഇങ്ങനെ മഞ്ഞനാടി ഭാഗത്തെ വാതിന് പോകുന്ന സമയത്ത് ഫോൺ വിളിച്ചു, അന്തു എനിക്ക് നിന്നെ ഒന്ന് കാണണം, അവസാന പേര് ഞാൻ വരുന്ന ബൈക്ക് തന്നെ ഉണ്ട് എന്ന് പറഞ്ഞു. മക്കാമിനെ എത്തുമ്പോൾ ഞാൻ ഫോൺ വിളിച്ച്, അന്തു നീ ബൈക്ക് റോഡ് സൈഡിൽ നിൽക്കുക, ഞാൻ എത്തി എന്ന് പറഞ്ഞു. അപ്പോഴാ മോനോടേക്ക് ഉസ്താദ്, നിങ്ങൾക്ക് എന്നെ അറിയില്ലേ ഞാൻ എവിടെ നിൽക്കാനാണ്. ഞാൻ വന്ന് ഇദ്ദേഹത്തിന്റെ റൂമിൽ കയറി കണ്ട് കരഞ്ഞുപോയി. സുബ്ഹാനല്ലാഹ്, 18 വർഷമായി ഒരേ ഒരു കടപ്പാണ്. നിങ്ങൾ നോക്കൂ, നമ്മക്ക് പല ആഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇല്ലേ? നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്ക് പല ആഗ്രഹങ്ങളുണ്ട്. പ്രിയ കൂട്ടുകാരെ, ചിന്തിക്കണം. എന്റെ സംഘകുടുംബത്തിലെ ഇവിടെ പ്രസംഗം കേൾക്കുന്ന SVEC-കാരോടാണ്, മുസ്ലിം ജമാഅത്തിന്റെ ഉപ്പമാരോടാണ്, SSF-ന്റെ കർമ്മോത്സവരായ പ്രവർത്തകരുടെ നെഞ്ചത്ത് തറക്കാനാണ് ഞാൻ ഈ കാര്യം പറയുന്നത്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിങ്ങൾ നോക്കൂ, നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ ആഗ്രഹങ്ങളാണ് നമുക്ക്. നമുക്ക് നല്ല ഒരു കച്ചവടം ചെയ്യണം, നമുക്ക് വിദേശ യാത്ര പോകണം. പ്രിയ കൂട്ടുകാരോട് ഞാൻ ചോദിക്കട്ടെ, നമ്മൾക്ക് വിദേശ പര്യടനം നടത്താൻ വല്ലാത്ത ആഗ്രഹമാണ്, നമ്മളെ അന്തുരത് സാധിക്കുമോ? നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. അതുപോലെ തന്നെ യുവത്വം തുളമ്പുന്ന സമയത്ത് ഒരു കല്യാണം കഴിച്ചിട്ട് ജീവിതത്തിന്റെ ഒരു സുഖത്തിലേക്ക് കാലെടുത്തു വെക്കാൻ ആഗ്രഹിക്കാത്ത ഒരു ചെറുപ്പക്കാരൻ നമ്മുടെ കൂട്ടത്തിലുണ്ടോ? ആ പ്രായമാകുന്നതിന് മുമ്പ് തന്നെ, ഒരു കല്യാണത്തിന്റെ സമയമാകുന്നതിനു മുമ്പ് തന്നെ ഹറാമായ സ്നേഹങ്ങളും പ്രേമങ്ങളും വെച്ച് പുലർത്തി ജീവിക്കുന്ന ചെറുപ്പക്കാരോട് ഞാൻ പറയട്ടെ, ഈ ഒരു ആഗ്രഹം അന്തുന്റെ മനസ്സിലുണ്ടാവൂലേ? എനിക്കൊരു കല്യാണം കഴിക്കണം ഒരു ആഗ്രഹം ആ ചെറുപ്പക്കാരന്റെ മനസ്സിലുണ്ടാവൂലേ? പക്ഷേ ഞാൻ എന്തു പറയാനാ, അന്തുവിന്റെ പ്രസംഗം കേൾക്കുകയാണ്, എനിക്കൊന്നും പറയാൻ കഴിയുന്നില്ല. ഒരു ആഗ്രഹം ചെറുപ്പക്കാരനല്ലേ, അദ്ദേഹത്തിനും ജീവിതത്തിൽ എനിക്കൊരു കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹം ഉണ്ടാവൂലേ? പക്ഷേ അദ്ദേഹം കടപ്പിലാണ്. അല്ലാഹു ആഫിയത്ത് കൊടുക്കട്ടെ. ഞാൻ ഇങ്ങനെ പറഞ്ഞാൽ അച്ഛനായി അന്ത് പൊരുത്തപ്പെട്ടില്ലെങ്കിൽ എനിക്ക് പേടിയാകുന്നു. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മൾക്ക് നല്ലൊരു വീടുണ്ടാക്കാൻ ആഗ്രഹമില്ലേ? ഈ ഭൗതിക ലോകത്ത് എന്തൊക്കെ ആഗ്രഹങ്ങളാണ് നമ്മുടെ മനസ്സിലുള്ളത്. പക്ഷേ
എല്ലാ ആഗ്രഹങ്ങളും മനസ്സിന്റെ അകത്ത് ഉളപ്പിച്ചു വെച്ചുകൊണ്ട് പ്രിയ കൂട്ടുകാരൻ അവിടെ മലർന്നു കിടക്കുകയാണ്. അരനുതായ അങ്ങോട്ട് ജീവനില്ലാതെ. പ്രിയപ്പെട്ടവരോട് ഞാൻ പറയുന്നു, അന്തിനെ പോലോത്തൊരു ചെറുപ്പക്കാരൻ നമ്മൾ, അന്തിനെ പോലോത്ത ചെറുപ്പക്കാരാണ് നമ്മള്. പല ആഗ്രഹങ്ങളും സഫലീകരിച്ചു കൊണ്ട് ഭൗതിക ലോകത്ത് ജീവിക്കുമ്പോ എല്ലാം സ്വപ്നം കണ്ട് മാത്രം അന്തോടെ കിടക്കുകയാണ്. എന്നിട്ടോ നമ്മൾക്ക് ആഫിയത്തുണ്ട്, ആരോഗ്യമുണ്ട്, ശക്തിയുണ്ട്, പണമുണ്ട്, സമ്പാദ്യമുണ്ട്, നേത്രക്കഴിവുണ്ട്, എല്ലാം നമുക്കുണ്ട്. പക്ഷേ നമ്മുടെ അജയ്യമായ നേതൃത്വമായിരുന്ന താജുൽ ഉലമ അല്ലാഹു ദർജ വർദ്ധിപ്പിക്കട്ടെ, മഹാനായ നൂറുൽ ഉലമ അല്ലാഹു ദർജ വർദ്ധിപ്പിക്കട്ടെ, നമ്മുടെ എൽഹാം എല്ലാമായിരുന്ന മഹാനായ പൊസോട്ട് തങ്ങൾ ഉസ്താദ് അല്ലാഹു ദർജ വർദ്ധിപ്പിക്കട്ടെ. ഇവരെല്ലാം നട്ടുവളർത്തിയ വലിയൊരു വൃക്ഷമുണ്ട് ഇവിടെ. ആ വൃക്ഷം ഇന്ന് നേതൃത്വം വഹിക്കുന്നത് മഹാനായ റഈസുൽ ഉലമ സുലൈമാൻ ഉസ്താദ് അവർകള്, മഹാനായ സുൽത്താനുൽ ഉലമ കന്തപുരം ഉസ്താദ് അവർകള്. ആ നട്ടുപിടിപ്പിച്ച വലിയ വൃക്ഷമാകുന്ന രണ്ട് ആ മരം, ആ മരത്തിന്റെ തണലിൽ നമുക്ക് അശ്രദ്ധന്മാരായി കടന്നുറങ്ങുകയാണ്. ഈ സുഖമില്ലാതെ കിടക്കുന്ന ഒരു അന്തുവിന്റെ പ്രവർത്തനം പോലും ചെയ്യാൻ ഇരിക്കുന്ന നിങ്ങളെ കൊണ്ട് കഴിയുന്നുണ്ടോ? ഈ പ്രസംഗിക്കുന്ന എന്നെ കൊണ്ട് കഴിയുന്നുണ്ടോ? നമ്മളെ പലതും കഴിഞ്ഞിട്ടും കഴിയാത്തതുപോലെ നാം അശ്രദ്ധന്മാരായി ഇവിടെ ജീവിക്കുമ്പോൾ ഒന്നിനും കഴിയാത്ത അന്തു നെറ്റ്വർക്കിലൂടെ വാട്സപ്പിലൂടെ ഇവിടെ പലതും സുന്നത്ത് ജമാഅത്തിന് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ആ ദീനി സേവനമാണ്, അദ്ദേഹത്തിന്റെ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനമാണ് ഈ വന്യരായ അഷ്റഫ് തങ്ങൾ ഉസ്താദിനെ ഇവിടത്തേക്ക് എത്തിച്ചത്, ഈ നേതാക്കന്മാരെ എത്തിച്ചത്, മഹാനായ സുൽത്താനുൽ ഉലമ കന്തപുരം ഉസ്താദ് ഇവിടെ വരുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്നലെ മൊബൈൽ അങ്ങ് തുറന്നു നോക്കുമ്പോൾ വാട്സപ്പിലൂടെ കുറെ വോയിസ് മെസ്സേജുകൾ കുഞ്ഞരായ തങ്ങൾ ഉസ്താദവരുകൾ, അതുപോലെ കുഞ്ഞരായ മൽജറിന്റെ സാരഥി ബഹുമാനപ്പെട്ട ഉജരത്തങ്ങൾ അവരുകൾ, അദ്ദേഹം നമ്മുടെ പ്രിയങ്കരനായ അന്തു എന്ന് പറഞ്ഞിട്ട് തുടങ്ങുന്നത് തന്നെ. പ്രിയപ്പെട്ടവരെ, ഈ നേതാക്കന്മാരെല്ലാം നമ്മുടെ സാദാത്യങ്ങളെല്ലാം നമ്മുടെ വലിയ വലിയ അലിമീങ്ങളെല്ലാം പ്രിയ കൂട്ടുകാരനെ സ്നേഹിക്കുന്ന എന്തിന്റെ പേരില, അദ്ദേഹം ഒരു സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകനാണ്. ആ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകനായി കടന്ന് വിശ്രമിക്കുന്ന സമയത്ത്, വിശ്രമമില്ലാത്ത നിലക്ക് പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ, ഞാൻ എന്റെ പ്രിയ കൂട്ടുകാരോട്, സംഘ കുടുംബത്തിലെ പ്രിയ സഹോദരങ്ങളോട്, എന്റെ SSF തുണക്കുട്ടികളോട് ഞാൻ ചോദിക്കട്ടെ, യൂണിറ്റ് സമ്മേളനം കഴിഞ്ഞാൽ നമ്മൾ കടന്നുറങ്ങാൻ വേണ്ടി ഇപ്പൊ തന്നെ വിരിപ്പങ്ങ് വിരിച്ച് കാത്തു നിൽക്കുകയാ? നാം എല്ലാ കഴിവുണ്ടായിട്ടും സുന്നത്ത് ജമാഅത്തിന് വേണ്ടി ആ കഴിവുകൾ ഉപയോഗിക്കാൻ നമ്മൾ തയ്യാറല്ല. നമ്മളെ പ്രിയ കൂട്ടുകാരൻ അതൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവിനെ ആഫിയത്ത് കൂട്ടിക്കൊടുക്കണം റഹ്മാനെ. അങ്ങനെ നമ്മുടെ മനസ്സിനുള്ളിൽ കല്യാണത്തിന്റെ ആഗ്രഹങ്ങള്, നല്ലൊരു വീടുണ്ടാക്കാനുള്ള ആഗ്രഹങ്ങള്, എല്ലാ ആഗ്രഹങ്ങളും മനസ്സിലുണ്ടാകുമ്പോഴാണ് വന്യരായ സയ്യിദ് അഷ്റഫ് തങ്ങൾ അവർകൾ വന്യരായ അന്തുവിനെ കണ്ടപ്പോൾ ഇവിടുത്തെ സംഘാടകരെ ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞു, ഈ അന്തുവിനിക്ക് ദുനിയാവിനെ ആഗ്രഹങ്ങളാണുള്ളത്, നമ്മളൊക്കെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നവരാ, മക്കളുണ്ടാകണം വല്ലാത്ത ആഗ്രഹമാ, നമുക്ക് മക്കൾ വേണം, എല്ലാം സ്വപ്നം മാത്രമാണ് പ്രിയ കൂട്ടുകാരന്റെ മനസ്സിലുള്ളത്. വനിതായ തങ്ങൾ പറയുന്നു, ഈ ഭൗതിക ലോകത്തിനൊരു സുഖം എന്ന നിലക്ക് നമ്മളെ അന്തുവിനിക്ക് നല്ല ഒരു ഭവനം ഉണ്ടാക്കി കൊടുക്കണമെന്ന് പറഞ്ഞ് വനിതായ അഷ്റഫ് തങ്ങൾ അവർക്ക് അവിടുത്തെ പോക്കറ്റിൽ നിന്ന് ആദ്യമായി 10,000 ഉറുപ്പിക വനിതായ ലത്തീഫ് ഇവിടെ ഉണ്ടാകും, ലത്തീഫിന്റെ കയ്യിൽ കൊടുത്തിട്ട് നമുക്ക് അന്തുവിനിക്ക് ഒരു ഭവനം ഉണ്ടാക്കി കൊടുക്കണം എന്ന് പറഞ്ഞ് തുടങ്ങിയതാണ് വനിതായ തങ്ങൾ ഇവിടെ സൂചിപ്പിക്കുന്നത്. തങ്ങളെ ഈ പാവപ്പെട്ട എന്നോട് പറഞ്ഞ കാര്യം ഞാൻ പറയട്ടെ, തങ്ങൾക്ക് ഒറ്റയ്ക്ക് കെട്ടിച്ചു കൊടുക്കാൻ കഴിയാഞ്ഞിട്ടല്ല, ഈ ലത്തീഫിനിക്ക് ഒറ്റയ്ക്ക് കെട്ടിക്കാൻ കഴിയാഞ്ഞിട്ടല്ല, ഈ നാട്ടിൽ ഒറ്റയ്ക്ക് തങ്ങൾക്ക് കെട്ടിച്ചു കൊടുക്കാൻ കഴിവില്ലാത്തവര് കൊണ്ടല്ല, നമുക്കെല്ലാവർക്കും ഒരു മാതൃകയാണ് ഇങ്ങനെ കിടക്കുന്ന പ്രിയപ്പെട്ട കൂട്ടുകാരൻ. ആ കൂട്ടുകാരനിക്ക് നമ്മുടെ സംഘ കുടുംബത്തിലെ ഒരു ഭവനമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഇൻഷാല്ലാ നിങ്ങളെല്ലാവരും പൂർണ്ണമായി വനിതായ തങ്ങൾ വിഷയം അവതരിപ്പിക്കുമ്പോ എല്ലാവരും സഹകരിച്ചുകൊണ്ട് അന്തു കിടക്കുന്ന ഭവനം ഒരു വ്യക്തിയുടെ പേരിലാകാതെ നമ്മുടെ സുന്നത്ത് ജമാഅത്തിന്റെ എല്ലാ പ്രവർത്തകരുടെ പേരിലായി മാറ്റണം. അല്ലാഹു അതിന്റെ തൗഫീഖ് നൽകുമാറാകട്ടെ. പ്രിയ കൂട്ടുകാരെ, ഞാൻ ഒരു ദിവസം ഇവിടെ വന്നപ്പോൾ വനിതായ അന്തു എന്നോട് പറഞ്ഞൊരു വാക്കുണ്ട്. ഞാൻ ചോദിച്ചു, നിന്റെ അവസ്ഥ എന്താണ്? അപ്പൊ എന്നോട് പറയാണ്, സാറെ എനിക്ക് ഇവിടെ ചെറിയ റൂം ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. ഒരു 5-8 മാസങ്ങൾക്ക് മുമ്പ് ആ റൂം ഉദ്ഘാടനം ചെയ്യുന്ന ഏറ്റുസ്താദായിരിക്കും, നിങ്ങളൊക്കെ വരണം. എന്നിട്ട് പറയാണ്, ഞാൻ എന്റെ അരതായോട്ട് ജീവനില്ലാത്ത ഞാൻ ഇങ്ങനെ കിടക്കുമ്പോൾ എന്റെ കാലിലേക്ക് എലികൾ കയറിട്ട് എന്റെ കാലം മുഴുവൻ കത്തിരിച്ച് തിന്നു, ഞാൻ അറിഞ്ഞിട്ടില്ല.
എന്റെ വീട്ടുകാര് പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത്, അറിയുന്ന താഴത്ത് ജീവില്ലല്ലോ, എന്തോ ചെയ്യാൻ അറിയുന്നില്ലല്ലോ. അങ്ങനെ എലികൾ കൂടിയിരുന്ന ചെറിയൊരു റൂം അതൊന്ന് വികസിപ്പിച്ചുകൊണ്ട് നല്ല റൂമാക്കി മാറ്റിയിരിക്കുകയാണ്. ഈ പാവപ്പെട്ട കൂട്ടുകാരൻ നമ്മൾ ചെയ്യുന്ന സംഘ കുടുംബത്തിലെ പ്രിയപ്പെട്ട കൂട്ടുകാരാകുന്ന നാം ചെയ്യുന്ന ഏറ്റവും വലിയ സേവനം ഇത് ഈ സമുദായത്തിന് നമ്മുടെ സംഘ കുടുംബത്തിന് വലിയൊരു മാതൃകയായി മാറ്റണം. അള്ളാഹു കബൂൾ ചെയ്യുമാറാകട്ടെ, അള്ളാഹു കബൂൾ ചെയ്യുമാറാകട്ടെ. ഞാൻ എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, പ്രസംഗം നീട്ടുന്നില്ല. വിടിലായ സുൽത്താനുൽ ഉലമ വരാൻ വേണ്ടി പോവുകയാണ്. വിടിലായ തങ്ങൾക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ള വിഷയങ്ങൾ അവതരിപ്പിക്കാറുണ്ട്. ഞാൻ നിർത്തുന്നു. പ്രിയ കുട്ടികാരോട് പറയട്ടെ, നമ്മുടെ ആദർശം എന്നും മുറുകെ പിടിക്കുന്നവരാകണം. പ്രിയ കുട്ടികാരൻ, ഞാനിപ്പോൾ അവിടെ ഒരു അഞ്ചു മിനിറ്റ് നിന്ന് അദ്ദേഹത്തിന് മുഖത്തെ ഞാൻ നോക്കി. വിടിലായ അബ്ബാസ് ഉസ്താദ് ഷറഫുൽ ഉലമ അബ്ബാസ് ഉസ്താദ് അവർ ചോദിക്കുന്നു അന്തുവിനോട്, നിസ്കരിക്കൽ എങ്ങനെ? അദ്ദേഹം അവിടെ നിന്ന് ഇങ്ങനെ കൈകാണിക്കുകയാണ്, ഇങ്ങനെ കൈകാണിക്കുകയാണ്. ഞാൻ അങ്ങനെ ഒന്ന് കുറെ നേരം അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് നോക്കി. നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, അദ്ദേഹം ഇങ്ങനെ തസ്ബീഹ് ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്, സലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്, കടന്ന സ്വലത്തു നിന്ന് സലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അദ്ദേഹം എത്ര ഭാഗ്യക്കാരനാണ്. നമ്മ ആ കൂട്ടുകാരനിക്ക് നമ്മൾ ദുആ ചെയ്യേണ്ടതല്ല, ആ കൂട്ടുകാരന്റെ കൈ പിടിച്ചിട്ട് നമ്മൾ ഇങ്ങോട്ട് ദുആ ചെയ്യിപ്പിക്കണം. ദുആ ചെയ്ത ആ ദുആക്ക് ഉത്തരം കിട്ടും. കാരണം എന്തുകൊണ്ടാണ്? അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ പാപങ്ങൾ ഉണ്ടാവുകയില്ല. നോക്കൂ, നിങ്ങൾ കണ്ണുകൊണ്ട് കാണാൻ പുറത്തിറങ്ങി നടക്കണ്ടേ? ഹറാമ് കാണാൻ പുറത്തിറങ്ങി നടക്കാൻ കഴിയുന്നുണ്ടോ? സംസാരിക്കാൻ ആലിമീങ്ങളോടല്ലേ ബന്ധം? സാധാരണക്കാരോടാണോ? ഏതെങ്കിലും വെടക്കായ കൂട്ടുകെട്ടാണോ? ആലിമീങ്ങളെ കാണുമ്പോൾ സംസാരിക്കുന്നത് സുന്നത്തെ മാറ്റല്ലേ? നാവും ഹറാമിനെത്തിട്ട് സൂക്ഷിച്ചു പോയി, കണ്ണും സൂക്ഷിച്ചു പോയി. ചെവിയിൽ കേൾക്കുന്നതോ എയർഫോൺ വെച്ച് എപ്പോഴും കേൾക്കുന്നത് ആലിമീങ്ങളെ പ്രസംഗമാ? ചെവിയിൽ എപ്പോഴും കേൾക്കുന്നത് ആലിമീങ്ങളെ പ്രസംഗമാ? ചെവിയും ഹറാമിനെ തൊട്ട് കാക്കപ്പെട്ടു പോയി. പിന്നെ മനുഷ്യന്റെ ഏത് സമയത്തും വടക്കിലേക്ക് എത്തിക്കുന്നത് ഹബീബായ മുഹമ്മദുനിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പറഞ്ഞു, രണ്ട് വസ്തുക്കൾ നിങ്ങൾ എനിക്ക് ജാമ്യം നിന്നാൽ നിങ്ങൾക്ക് ഞാൻ സ്വർഗം കൊണ്ട് ജാമ്യം നിൽക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഒന്ന് മനുഷ്യന്റെ നാവാണ്, മറ്റൊന്ന് മനുഷ്യന്റെ ഔറത്താണ്. ഈ പറഞ്ഞ എല്ലാം കൊണ്ട് സൂക്ഷിക്കപ്പെട്ട ഒരു നല്ല വ്യക്തിയാണ്. നമ്മൾ ആരും കടക്കുമ്പോ മോശമായി കാണണ്ട. ഈ പ്രസംഗിക്കുന്ന എന്നെക്കാൾ എത്ര ഉയരട്ടി പവറുള്ള ഒരു വ്യക്തിയാണ് അവിടെ കിടക്കുന്നത്, നമ്മളെക്കാളും വലിയൊരു വ്യക്തിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നാളെ പാരത്രിക ലോകത്ത് റബ്ബുൽ ഇസ്സത്താകുന്ന അല്ലാഹ് ഒരു മനുഷ്യനിക്ക് വലിയ പദവി കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്, വലിയൊരു സ്ഥാനത്തേക്ക് എത്തിക്കാൻ അല്ലാഹ് ഉദ്ദേശിച്ചിട്ടുണ്ട്. പക്ഷേ ആ സ്ഥാനത്ത് എത്തിപ്പെടാനുള്ള അമലുകൾ കയ്യിലില്ല. അമൽ കൈകളില്ലാതിരിക്കുമ്പോഴോ അല്ലാഹു അദ്ദേഹത്തിന് ഒരു മുസീബത്ത് കൊടുക്കുകയാണ്. രോഗങ്ങളോ അല്ലെങ്കിൽ സ്വന്തം ശരീരത്തിലോ അല്ലെങ്കിൽ സമ്പത്തിലോ അല്ലെങ്കിൽ സന്താനങ്ങളിലോ എന്തെങ്കിലും ഒരു മുസീബത്ത് കൊടുത്തുകൊണ്ട് ആ മുസീബത്തിനെ ക്ഷമിക്കാനുള്ള എല്ലാ ക്ഷമയും കൊടുത്തുകൊണ്ട് അല്ലാഹു ആ ക്ഷമയോടെ ആ കടക്കുന്ന മനുഷ്യനെ റബ്ബുൽ ഇസ്സത്ത് റബ്ബ് തീരുമാനിച്ച ആ ദർജയിലേക്ക് ഉയർത്തുകയാണ്, ആ സ്ഥാനത്തേക്ക് അല്ലാഹു ഉയർത്തുകയാണ്. എന്നിട്ട് അദ്ദേഹത്തെ അല്ലാഹു സ്വർഗത്തിൽ കടത്തുകയാണ്, മുഹമ്മദുർ റസൂലുള്ളാഹി. അതുകൊണ്ട് നാളെ പാരത്രിക ലോകത്ത് അന്തുവിന്റെ സ്ഥാനം ഉയർത്താൻ വേണ്ടിയായിരിക്കും അല്ലാഹു ഈ ഭൗതിക ലോകത്ത് ഈ അന്തുവിനിക്ക് ഇത്രയും വലിയൊരു പരീക്ഷണം അല്ലാഹു തല കൊടുത്തത്. അതുകൊണ്ട് പ്രിയപ്പെട്ട കടക്കുന്ന കൂട്ടുകാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളെ സബ്ര് നിങ്ങളെ സ്വർഗത്തിലേക്ക് എത്തിക്കുന്ന ദർജയാണ്. അതുകൊണ്ട് വിഷമിക്കരുത്. അദ്ദേഹത്തിന്റെ ഉമ്മയോട് അദ്ദേഹത്തിന്റെ ബാപ്പയോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളും വലിയ ഭാഗ്യവന്മാരാണ്. ഈ ഖിദ്മത്ത് ഞാൻ എന്ത് വന്നപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ എന്താ നിങ്ങൾ ഖിദ്മത്താരാണ്? അദ്ദേഹം വിഷമത്തോടെ പറഞ്ഞു, എന്റെ ഉമ്മയാണ്. ഞാൻ ചിന്തിച്ചു പോയി, ഉമ്മയുടെ അവസ്ഥ കഴിഞ്ഞാൽ എന്തായിരിക്കും ഈ കൂട്ടുകാരൻ? അല്ലാഹുമ്മ കായ്സ് കെട്ടിക്കൊടുക്കുമാറാകട്ടെ. ആ പ്രിയപ്പെട്ട കൂട്ടുകാരന്റെ ഖിദ്മത്ത് എടുക്കുന്ന ഉമ്മ, ആ ബാപ്പ, അല്ലാഹു അവർക്ക് ദീർഘായുസ് നൽകണം റഹ്മാനെ, ദീർഘായുസ് നൽകണം റഹ്മാനെ. അവരെ പെട്ടെന്ന് കൊണ്ടുപോയാൽ നമ്മൾ അന്തു അനാഥയായി പോകും, കുറെ ആയുസ് കെട്ടിക്കൊടുക്കണം റഹ്മാനെ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, അന്തുവിന്റെ ദർജ ഉയർത്താൻ വേണ്ടി അല്ലാഹു തല കൊടുത്ത ഒരു ദുന്യവ്യായ പരീക്ഷണമായിരിക്കും അത്. നാളെ നമ്മെക്കാൾ മുമ്പ് ആ തുള്ളിച്ചാടി സ്വർഗത്തിൽ കിടക്കുന്നത് പ്രിയപ്പെട്ട കൂട്ടുകാരനായ അന്തുവായിരിക്കും. അതുകൊണ്ട് നമ്മളൊക്കെ അദ്ദേഹം നമ്മളോട് കൈ പിടിച്ച് ദുആ ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കും സുഖമില്ലാത്ത മനുഷ്യരല്ലേ, നമ്മൾ ദുആ ചെയ്യാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ രോഗിയെ കണ്ടാൽ നിങ്ങൾ ദുആ ചെയ്യലോടുകൂടെ രോഗിയോട് ഇങ്ങോട്ട് ദുആ ചെയ്യിപ്പിക്കണം, കാരണം രോഗിന്റെ ദുആക്ക് ഉത്തരമുണ്ടെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. നമുക്ക് അന്ത് ഇങ്ങോട്ട് ദുആ ചെയ്യണം, അദ്ദേഹത്തിന് അല്ലാഹു തആല ആഫിയത്ത് കൂട്ടിക്കൊടുക്കട്ടെ, രോഗങ്ങളെല്ലാം മാറ്റിക്കൊടുക്കുമാറാകട്ടെ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഈ അന്ത് ഈ കടന്ന സ്ഥലത്ത്
നടത്തുന്ന പാലിക്കുന്ന പ്രവർത്തിച്ച് കാണിക്കുന്ന ആ ഒരു ആദർശം ഈ പരിസരത്തുള്ള സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരെ, നിങ്ങൾ ആ ആദർശമാണ് മുറുകെ പിടിക്കേണ്ടത്. വേറെ ഒരു ആദർശം എനിക്ക് ഇവിടെ പറയാനില്ല. അന്തു കടന്ന സ്ഥലത്തുനിന്ന് കാണിക്കുന്ന ആദർശം ഏതാണോ ഈ ഒരു ആദർശം മുറുകെ പിടിക്കുന്നവരാകണം. എന്റെ പ്രിയപ്പെട്ടവരോട് പറയട്ടെ, അന്തുവിനിക്ക് പരിചയമില്ലാത്ത തങ്കന്മാരില്ല, അന്തുവിനിക്ക് പരിചയമില്ലാത്ത ആലിമീങ്ങളില്ല. മഹാനായ ഖലീൽ ബുഖാരി തങ്ങൾ അടക്കം മുതൽക്ക് ഇങ്ങോട്ടുള്ള നമ്മുടെ വലിയതായ സയ്യിദ് അടക്കം, ഉജ്ര തങ്ങൾ അടക്കം ഈ ഭാഗത്തുള്ള എല്ലാ തങ്ങന്മാരും എല്ലാ ആലിമീങ്ങളും മഹാനായ പൊന്മൾ ഉസ്താദും പേരോട് ഉസ്താദും ചിത്താരി ഉസ്താദും അടക്കമുള്ള എല്ലാ പണ്ഡിതന്മാരും ആ കൂട്ടത്തിൽ നമ്മുടെ അജയ്യമായ നേതൃത്വമാകുന്ന മഹാനായ സുൽത്താനുൽ ഉലമാ അല്ലാഹു ദർജ വർദ്ധിപ്പിക്കുമാറാകട്ടെ, അല്ലാഹു ഇവിടുത്തെ ദർജ വർദ്ധിപ്പിക്കുമാറാകട്ടെ. ഇന്നലെ കാസർഗോഡ് ജില്ലയിലേക്ക് വന്നിട്ട് ജാമിഅ സഅദിയ്യയിലെ പണ്ഡിത ദർസ് നടന്ന് പള്ളപ്പാടിയിലേക്ക് വന്നിട്ട് പള്ളപ്പാടിയിൽ നിന്ന് നേരെ പുത്തൂർ വന്നിട്ട് കെമ്മാടി ആജിന്റെ ഭാര്യ ഇന്നലെ മരണപ്പെട്ടു പോയി. പുത്തൂരിൽ നല്ലൊരു മനുഷ്യൻ, അദ്ദേഹത്തിന്റെ ഭാര്യയുടെ മയ്യത്ത് നിസ്കരിച്ചിട്ട് മഹാനായ സുൽത്താനുൽ ഉലമാ പൂറത്ത് വെച്ചിട്ട് രാത്രി 10 മണി വരെ വേല് പറഞ്ഞിട്ട് രാത്രി ഭക്ഷണം കഴിഞ്ഞ് എവിടെയോ താമസിക്കാൻ വേണ്ടി പോയി. ഞങ്ങൾക്ക് തങ്ങളെ ഉസ്താദിനെ കാണായിരുന്നു, ഞങ്ങൾ രാത്രി മുഴുവനും അന്വേഷിച്ചു, നേരം വിളിക്കുന്നവരെ അന്വേഷിച്ചു, ഞങ്ങൾ രാവിലെ 6 മണിക്ക് യാത്ര പുറപ്പെട്ടു. നോക്കുമ്പോ ഉസ്താദ് മംഗലാപുരത്ത് മുംതാസ് അലിയുടെ വീട്ടിലാണ്. ഞങ്ങൾ പോകുമ്പോൾ ഉസ്താദ് ഇങ്ങനെ ഇരുന്നിട്ട് ഉറക്കം തോന്നുകയാണ്. ആ ക്ഷീണം കണ്ടപ്പോ ഞങ്ങൾക്ക് തന്നെ ബേജാറായി പോയി. ഞങ്ങൾ ഒരാവശ്യമായി പോയപ്പോ ഉസ്താദ് എല്ലാത്തിനും പരിഹാരമാണ്, ഞങ്ങൾ ഉദ്ദേശിക്കുന്ന എല്ലാ വിഷയത്തിലും ഉസ്താദിന്റെ വല്ലാത്തൊരു പരിഹാരമാണ്. ഞാൻ നിങ്ങളോട് പറയട്ടെ, സുൽത്താനുൽ ഉലമ ആരാണെന്ന് മനസ്സിലാക്കണം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. ഒറ്റ കാര്യം പറഞ്ഞു ഞാൻ നിർത്തുന്നു, ലോകത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുതലല്ല, അതിനങ്ങോട്ടും ഇങ്ങോട്ടും പരിശോധിച്ചാൽ എത്രയോ വലിയ വലിയ മഹാന്മാരുടെ ചരിത്രം ഇവിടെ കാണാം. അമ്പിയാക്കളുടെ ചരിത്രം, ഔലിയാക്കന്മാരുടെ ചരിത്രം, സ്വഹാബത്തിന്റെ ചരിത്രം, ഹാരിഫീങ്ങളുടെ ചരിത്രം, നിരവധി താരീഖിന്റെ ഗ്രന്ഥങ്ങൾ. പാവപ്പെട്ട ഞാനൊക്കെ താരീഖിന്റെ കിതാബ് നോക്കി ഏതെങ്കിലും മഹാന്മാരുടെ ചരിത്രം കാണുമ്പോൾ എല്ലാ ചരിത്രം അന്വേഷിച്ചു നോക്കുമ്പോ എന്റെ ഈ പ്രായത്തിൽ എനിക്കതിനേക്കാൾ അപ്പുറം പറയാൻ കഴിയില്ല, എന്റെ ഈ പ്രായത്തില് ലോക ചരിത്രത്തിലെ മഹാന്മാരുടെ ചരിത്രം പരിശോധിച്ചു നോക്കുമ്പോ ആ മഹാന്മാർക്കൊന്നുമില്ലാത്തൊരു പ്രത്യേകത മഹാനായ സുൽത്താനുൽ മക്കാന്തപുരം ഉസ്താദിനുണ്ട്. ഞാനിത് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, എന്താണ് പ്രത്യേകത? ഇന്ന് ഇന്ത്യയിലും ഇന്ത്യയുടെ പുറത്തുമായി 2400 പള്ളി നിർമ്മിച്ചൊരു മഹാൻ, ലോക ചരിത്രത്തിൽ ഇങ്ങനെ ഒരു മഹാനെ കാണാൻ കഴിയുന്നില്ല. 2400 വരുന്ന പള്ളി നിർമ്മിച്ച ഒരു മഹാൻ ലോക ചരിത്രത്തിൽ വലിയ വലിയ ആയിരിക്കും മഹാന്മാരും കഴിഞ്ഞിട്ടുണ്ട്. 1, 2, 5 ഒക്കെ പള്ളി നിർമ്മിച്ച മഹാന്മാരെ ചരിത്രം കാണുന്നുണ്ട്. എന്നാൽ 2400 പള്ളി നിർമ്മിച്ച ഒരു മഹാനെ ഇന്ന് ലോകത്തൊരേ ഒരു നേതാവേ ഉള്ളൂ, അതാരാണ്? അതാണ് നമ്മുടെ അജയ്യമായ നേതൃത്വം മഹാനായ സുൽത്താനുൽ ഉലമാ കാന്തപുരം മുസാര വന്യരായ അന്തുവിന്റെ ഈ വസതി ഉദ്ഘാടനം ചെയ്യാൻ ആ സുൽത്താനായ മഹാനവറുകള് പയ്യത്തവന്റെ മണ്ണിലേക്ക് കാലുകുത്താൻ വേണ്ടി പോവുകയാണ്. അള്ളാഹു ദർജ വർദ്ധിപ്പിക്കുമാറാകട്ടെ. ആ അജയ്യമായ നേതൃത്വത്തെ പിന്നെ അണിനിരന്നുകൊണ്ട് വന്യരായ തങ്ങളുടെ നേതൃത്വം ആ നേതൃത്വത്തിന് പിന്നെ അണിനിരന്നുകൊണ്ട് സുന്നത്ത് ജമാഅത്തിന്റെ കരുത്തുറ്റ സജീവ പ്രവർത്തകരായി അന്തുവിനെ പാഠം ഉൾക്കൊള്ളുകൊണ്ട് ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തെ. ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു. ഇൻഷാല്ലാഹ് വന്യരായ തങ്ങളവർക്ക് ഉപദേശം പറയാനുണ്ട്. ഞാൻ പറഞ്ഞു വന്ന വിഷയം മറക്കരുത്. ഈ വസതി ഇവിടെ ഒരാൾക്ക് ചെയ്തു കൊടുക്കാൻ കഴിയാഞ്ഞിട്ടല്ല, പക്ഷേ നമുക്ക് എല്ലാവർക്കും മാതൃകയാണ്. സുന്നത്ത് ജമാഅത്തിനെ കടന്ന സ്ഥലത്ത് വെച്ച് പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന അന്തുവിനിക്ക് സംഘ കുടുംബത്തിന് നമ്മൾ എല്ലാവരും ചെയ്തു കൊടുക്കുന്ന ഒരു പവനമായി തീരുമാറണം. അതുകൊണ്ട് ഇൻഷാല്ലാഹ് നിങ്ങൾ എല്ലാവരും അതിനു വേണ്ടി സഹകരിക്കുകയും സഹായിക്കുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു. മുന്നിലായ തങ്ങളവർ ഇൻഷാല്ലാഹ് നമ്മോട് സംസാരിക്കും. നിർത്തുന്നു. അസ്സലാമു അലൈക്കും. നമുക്ക് ഉപദേശം.